കോവിഡ് വന്നുപോയവരിൽ ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്ന മാരക രോഗം പിടിപെടുന്നതായി റിപ്പോർട്ടുകൾ. കോവിഡിനെ അതിജീവിച്ച 8 പേർ ബ്ലാക്ക് ഫംഗസ് ബാധ കാരണം മരണമടഞ്ഞുവെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് മഹാരാഷ്ട്രയിൽ നിന്നും പുറത്തു വരുന്നത്. നിലവിൽ ഈ രോഗം ബാധിച്ച 200 പേർ ചികിത്സയിലാണ്. കോവിഡ് ഭേദമായാലും ദുർബലമായ പ്രതിരോധശേഷി നിലനിൽക്കുന്ന അവസ്ഥയിലാണ് ബ്ലാക്ക് ഫംഗസ് ബാധിക്കുന്നത്. സ്റ്റിറോയിഡ് മരുന്നുകളുടെ അമിത ഉപയോഗവും ഇതിന് വഴിയൊരുക്കുന്നു. മഹാരാഷ്ട്ര മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഡയറക്ടർ ഡോക്ടർ തത്യാറാവു ലഹാനയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. മരണകാരിയായ ബ്ലാക്ക് ഫംഗസ് പലർക്കും അന്ധതയ്ക്കും കാരണമാകാറുണ്ടെന്നും ലഹാനെ അറിയിച്ചു. ഈ രോഗം ബാധിച്ചാൽ രോഗിക്ക് 21 ദിവസത്തേക്ക് ഒരു പ്രത്യേക കുത്തിവയ്പ്പ് നൽകേണ്ടതുണ്ട്. എന്നാൽ ഇതിൻ്റെ ചെലവ് പ്രതിദിനം 9,000 രൂപയാണെന്നും അദ്ദേഹം പറഞ്ഞു. 50 പേർക്ക് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചികിത്സയ്ക്കായി 60 പേർ കാത്തിരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തുനിന്നും ഇതേ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിരവധി പേർ വിളിക്കുന്നുണ്ട്. 7 പേരുടെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടുവെന്നും ലഹാനെ പറഞ്ഞു. മ്യൂക്കോർ എന്ന ഫംഗസാണ് മ്യൂക്കോർ മൈക്രോസിസ് രോഗത്തിന് കാരണമെന്നും തണുത്ത പ്രതലത്തിലാണ് ഇവ കണ്ടുവരുന്നതെന്നും നീതി ആയോഗ് അംഗം വി കെ പോൾ പറഞ്ഞു. കോവിഡ് രോഗിയെ ഓക്സിജൻ സഹായത്തിൽ കിടത്തുമ്പോൾ അതിലെ ഹ്യൂമിഡിഫയറിൽ അടങ്ങിയ വെള്ളം അണുബാധ ഉണ്ടാകാനുള്ള സാഹചര്യം വർദ്ധിപ്പിക്കുന്നതാണ് ഫംഗസ് ബാധയ്ക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഫംഗസ് വളരെ വേഗം രോഗികളെ ബാധിക്കുകയും വ്യാപിക്കുകയും ചെയ്യുന്നതായാണ് കണ്ടുവരുന്നതെന്ന് ഡോക്ടർ ലഹാനെ മുന്നറിയിപ്പ് നൽകി. ഇത് തലച്ചോറിനെ ബാധിച്ചാൽ മരണത്തിന് കാരണമാകും. ഈ അവസരത്തിൽ രോഗിയുടെ ഒരു കണ്ണ് പൂർണ്ണമായും എടുത്തു കളഞ്ഞാൽ ജീവൻ നിലനിർത്താനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിരോധശേഷി കുറഞ്ഞവർ, പ്രമേഹ രോഗികൾ, അവയവമാറ്റം നടത്തിയവർ എന്നിവരിലാണ് രോഗം കൂടുതലായി ബാധിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ണുവേദന, മുഖം വീക്കം, തലവേദന, പനി, മൂക്കടപ്പ്, കാഴ്ചക്കുറവ് എന്നിങ്ങനെയാണ് പ്രധാന ലക്ഷണങ്ങൾ. കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ സൂറത്തിലും കോവിഡ് ഭേദമായവരിൽ ഇതേ രോഗം കണ്ടുവരുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. 3 ആഴ്ച മുമ്പാണ് മ്യൂക്കോർ മൈക്രോസിസ് കണ്ടെത്തിയതെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.